ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആളാണ് നിങ്ങളുടെ അയൽക്കാരൻ. ഞാൻ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു. അതെത്ര എളുപ്പമാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിന് ജീവന്റെ വിലയുണ്ട്. അയൽക്കാരനെന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെന്നല്ല അർത്ഥം. ആരായിരുന്നാലും നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ ഉള്ളത് എന്തു തന്നെയായാലും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആൾ നിങ്ങളുടെ അയൽവാസിയാണ്. ഭൂമിയുടെ മറുവശത്തുള്ള ആരെയെങ്കിലും സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞിരുന്നുവെങ്കിൽ അവരവരെ സ്നേഹിക്കുമായിരുന്നു. വളരെ എളുപ്പം. നിങ്ങളുടെ അയൽക്കാരൻ അവനത്ര നല്ലവനല്ല അല്ലേ? ഈ നിമിഷം നിങ്ങളുടെ അടുത്തുള്ള ആൾ നിങ്ങളവനെ സ്നേഹിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം തന്നെ സ്നേഹമായി മാറും അല്ലേ? അതെ, കാരണം ഈ നിമിഷം ഒരു വ്യക്തി അവിടെയുണ്ട്, മറ്റൊരു നിമിഷം മറ്റൊരു വ്യക്തിയാണ്, അടുത്ത നിമിഷം അവിടെ ഒരു പ്രാണിയാണ്, അടുത്ത നിമിഷം വേറെ ആരോ അവിടെയുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള എന്തിനേയും നിങ്ങൾ സ്നേഹിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം തന്നെ സ്നേഹമായി മാറും. സ്നേഹിക്കുക എന്നാൽ എന്താണ്? വികാരത്തിൻ്റെ തലത്തിൽ ഒരു നിശ്ചിത ഉൾപ്പെടുത്തൽ അല്ലേ? അയൽക്കാരനെ സ്നേഹിക്കുക എളുപ്പമല്ല, അതിന് പരിവർത്തനം ആവശ്യമാണ്. ശരിയല്ലേ? നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ നിങ്ങളിൽ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ ഒന്നും തന്നെ മാറ്റേണ്ടതില്ല. നിങ്ങൾക്ക് സ്വയം പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കാം, നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനും അതേസമയം ദൈവത്തെ സ്നേഹിക്കാനും കഴിയും. ഇത് എല്ലായിടത്തും ഇപ്പോൾ വിചിത്രമായൊരു ഭ്രമമായി മാറിയിരിക്കുന്നു. എല്ലായിടവും, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലെ നവയുഗ ആത്മീയത ഇത് സ്വീകരിച്ചതായി ഞാൻ കാണുന്നു. ഓ, ഞാൻ മനുഷ്യരാശിയെ സ്നേഹിക്കുന്നു. എനിക്ക് പ്രപഞ്ചത്തോട് പ്രണയമാണ്. ഓ, അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ആരെയും സ്നേഹിക്കേണ്ടതില്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ അതിന് ജീവന്റെ വിലയുണ്ട്. നിങ്ങൾക്ക് ഒരേ ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ അതിന് ജീവന്റെ വിലയുണ്ട് അല്ലേ? ഞാൻ മുഴുവൻ പ്രപഞ്ചത്തെയും സ്നേഹിക്കുന്നു, പക്ഷേ എൻ്റെ അരികിലിരിക്കുന്ന വ്യക്തിയെ ഇപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. ഇത് വെറുമൊരു വിഡ്ഢിത്തമാണ്, പമ്പര വിഡ്ഢിത്തമാണ്. അതെ, ഞാൻ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്നു. മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാൻ നിങ്ങൾ എവിടെയാണ് അവരെ കണ്ടത്? ഇല്ല, ഞാൻ സ്നേഹിക്കുന്നു. അത് വളരെ എളുപ്പമാണ്. ഒരേ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ളിലെ നിങ്ങളെ സമർപ്പിക്കണം. ഒരേ ഒരു വ്യക്തിയെ തന്നെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കണം അല്ലേ? അതെ. എന്നാൽ ഞാൻ മനുഷ്യരാശിയെ മുഴുവനും സ്നേഹിക്കുന്നു. ഇതെളുപ്പമാണ്. ആരോ പറഞ്ഞു, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു, വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഓ, എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ഞാൻ നോക്കട്ടെ. അതല്ല കാര്യം. നിങ്ങളുടെ അടുത്തിപ്പോൾ ആരാണെങ്കിലും നിങ്ങളിപ്പോൾ ബന്ധപ്പെടുന്ന എന്തിനേയും സ്നേഹിക്കുക, വിവേചനമില്ലാതെ. നിങ്ങൾ ശ്വസിക്കുന്ന വായു അയൽക്കാരനാണോ അല്ലേ? അയൽക്കാരനാണോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം അയൽക്കാരനാണോ? ഇവിടെ ഇരിക്കുന്ന ആൾ നിങ്ങളുടെ അയൽക്കാരനാണോ? നിങ്ങൾ നടക്കുന്ന മണ്ണ് നിങ്ങളുടെ അയൽക്കാരനാണോ? നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാത്തിനെയും സ്നേഹിക്കുക. അത് തികച്ചും വ്യത്യസ്തമാണ്. അതിന് ജീവന്റെ വിലയുണ്ട്, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല.